بسم الله الرحمن الرحيم. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് ഇവിടെ എന്നറിയുമോ? ഈ പള്ളിയുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരികളോട് എടീ മണിയറ ഒരുക്കേണ്ടത്, എടാ ചെറുപ്പക്കാരാ, ലക്ഷങ്ങള് കടം മേടിച്ചിട്ട് പലിശക്കെടുത്തിട്ട് എടാ വല്ല പെണ്ണിന്റെയും വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പൈസ വാങ്ങിയിട്ടും നാണമില്ലാതെ കൊണ്ടുവന്ന് കല്യാണത്തിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് മുഴുവനും തുണിയെടുത്തു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, എടാ പൈസ കൊണ്ടുവന്ന് വീട് പെയിന്റ് അടിക്കുന്നവന്, ലക്ഷങ്ങള് ചെലവഴിച്ചിട്ട് മണിയറ ഒരുക്കുന്നവന്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. നീമാനുള്ളവനാണോ? നീ മുസ്ലിമാണോ? ഈ പൂച്ചക്കാട് പള്ളിക്കാട്ടിലൊരു മണിയറ പണിയടാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകള് മണിയറയ്ക്കകത്ത് കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടന്ന് പറഞ്ഞു, അലിയേ മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, അത് ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. എല്ലാവരും കൂടെ മൂന്ന് കച്ചം വെള്ള തുണിയിൽ എന്നെ കുളിപ്പിച്ച് പുതച്ച് കിടത്തുവല്ലോ, എന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് ഒരു ദിവസം ഈ പള്ളിയുടെ സൈഡിൽ പൊടികടിച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച മൂന്ന് കച്ചം വെള്ളതാ. അതാ ഭർത്താവിന്റെ കാമുകിമാരുടെ എണ്ണമെടുക്കുന്ന പെങ്ങള് ഫാത്തിമ ബീവി എന്ന് പറയുന്ന മണവാട്ടി അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോട് അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയിലാണ് മണിയറ ഭരിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? അലിയാര് തങ്ങളോട് പറയുകയാ, നമുക്കൊരുമിച്ച് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഖുർആനോതാം അലിയേ, നമുക്കിവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്യാം അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാക്കാൻ ഈ ദുനിയാവിലെ മണിയറ മാറ്റിവെക്കാമെന്ന ലോകത്തിന്റെ നേതാവിന്റെ പൊന്നമകളെ പറഞ്ഞു കൊടുക്കുമ്പോ എടാ പൂച്ചക്കാടുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ഭാഗം ബെൻസ് കിട്ടുമ്പോഴല്ല, ഓടി കിട്ടുമ്പോഴല്ല, 101 പവൻ കിട്ടുമ്പോഴല്ല, ഏക്കറുകണക്കിന് ജാഗ കിട്ടുമ്പോഴല്ല, എടാ ലക്ഷങ്ങൾ പങ്കെടുക്കുമ്പോഴല്ല, ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുമോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബമ്പർ എന്തെന്നറിയുമോ? അത് സാലികത്തായ ഒരു പെണ്ണ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം നീ വിചാരിച്ച് ഓടിക്കാറിലാണെന്ന്, ഏറ്റവും വലിയ കാസർഗോളത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ ചെറുപ്പക്കാരാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരു സാലികത്തായ പെണ്ണിനെ കിട്ടുന്നത് ലോകത്തിലെ ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടാ ഒരു സാലികത്തായ പടച്ചറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ നീ പോയി കാണടാ, കല്യാണ ആലോചന കഴിഞ്ഞു, പടച്ചവനെ അവസാനം ഇന്നൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകുന്നത് ഫോണാണ്, കൊണ്ടുപോയി ആദ്യം കൊടുക്കുന്നത് ഫോണാണ്, എന്നിട്ട് നമ്പരം കൊടുത്തിട്ട് പറയും വിളിക്കടാ, നല്ല ഉപ്പയ്ക്ക് പറഞ്ഞ മോളാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാല് കുഴപ്പമില്ല,
നല്ല വാപ്പായിക്കും ഉമ്മായിക്കും പിറന്ന മക്കളാണെങ്കില് വിളിക്കുമ്പോ പറയും കൊണ്ടുപോ നിന്റെ ഫോണ്, എനിക്ക് 18 കൊല്ലം അല്ലാനെ പേടിച്ച് ജീവിക്കാൻ കഴിയുമെങ്കില് നീ കെട്ടുന്നത് വരെ നടക്കാൻ എനിക്കറിയാമടാ. നട്ടല്ലില്ലാത്ത വാപ്പമാര്, നട്ടല്ലില്ലാത്ത വാപ്പമാര്, 18 കൊല്ലം അല്ലാനെ പേടിയുള്ള ഒരു മകളെ വളർത്തിയിട്ട് ഏതെങ്കിലും ഒരു തമ്മെന്ന് കണ്ടിട്ട് ഒന്ന് വിഭാഗം ഉറപ്പിക്കുമ്പോ വ്യഭിചരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉപ്പാ, നീ നേരെയാകുമോ? നീ അല്ലാന്റെ മുന്നിൽ കുറ്റക്കാരനാണ്. പടച്ചറപ്പ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്. മോള് ആരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടാ തല്ല്, എന്നാ ഒരുത്തം വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു സ്വർണവും ഇട്ടിട്ട് ഒരു മൊബൈലും കൊടുത്തിട്ട് പോകും. പിന്നെ നിനക്ക് അനുവാദം, വിളിച്ചോ. പോള് ഫോൺ വിളിച്ചോണ്ട് നടക്ക. എടാ നല്ല വാപ്പായിക്ക് പറഞ്ഞവൻ വിളിക്കൂല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാ. നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. നല്ല ഉപ്പായിക്കും ഉമ്മായിക്കും പറഞ്ഞ മകൻ, അവൻ വിളിക്കൂല, അവൻ ഫോൺ കൊടുക്കൂല. അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലാനെ പേടിയുള്ള സാലികത്തായ ഒരു പെണ്ണ് നീ വിളിച്ചാ പറയും എന്നെ വിളിക്കണ്ട. നല്ല ഉമ്മയാണോ മരുമോൻ വിളിക്കും. വിവാഹം ഉറപ്പിച്ചവൻ വിളിക്കുമ്പോ കൊണ്ടുപോയിട്ട് വാപ്പാടെ കൊടുക്കും, സംസാരിച്ചോളെ കൊണ്ട് വാപ്പാടെ കൈ കൊടുക്കും, ഭർത്താവിന്റെ കൈ കൊടുക്കും, മോളെ കൊടുക്കൂല. കാരണം അവൻ അന്യപുരുഷനാ. അവള് ഫോണും വിളിക്കൂല, ഒന്നും വിളിക്കൂല, ഒന്നും സംസാരിക്കില്ല. എടാ ചെറുപ്പക്കാര, ഏറ്റവും വലിയ ഭാഗ്യം. എടാ മോനെ വിവാഹം കഴിക്കുന്നത് എന്തിനാ? ചോദിക്കുമല്ലോ ചെറുപ്പക്കാര്, ഉസ്താദ് എന്തിനാ ഉസ്താദ് പെണ്ണ് കിട്ടുന്നത്? ഇങ്ങനെ സുഖിച്ച് നടക്കാല്ലോ. രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി ചെന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തിനാ ഉസ്താദ്? എടാ പെണ്ണ് കിട്ടുന്നത് എന്തിനെന്നറിയോ? ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാം, അള്ളാഹു ആദൻ നബിയെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. സ്വർഗമല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്തിനാ പെണ്ണ് കെട്ടണം? എല്ലാ ചെറുപ്പക്കാരുള്ള ചോദ്യവാ. എന്തിനാ പെണ്ണ്? ഞാൻ മറുപടി പറയാം. ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദൻ നബി ഇങ്ങനെ നടക്ക സ്വർഗത്തിൽ കൂടെ, ആദൻ നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്ക. അള്ളാഹു ചോദിച്ചു, എന്റെ ആദവേ, നിനക്കൊരു സന്തോഷമില്ലാത്ത സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് നിനക്ക് എന്തേ സന്തോഷം ഇല്ലാത്ത? ആദനബി പറയ, അല്ലാ ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചാണ്. എന്താ പറഞ്ഞ മറുപടി? അള്ളാന്റെ സ്വർഗത്തിലൂടെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാന്റെ സ്വർഗം, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അവിടെ പോവാനാ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാ ഈ സ്വർഗത്തിൽ കൂടെ ആദനബി ഇങ്ങനെ നടക്കുമ്പോ അല്ലാ ചോദിച്ചു, നിനക്ക് എന്തേ ഒരു ടെൻഷൻ, ഒരു സന്തോഷം ഇല്ലാത്ത? അല്ലാ ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല പടച്ചോനെ. അള്ളാഹു ഹവ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോഴാദൻ നബിക്ക് സന്തോഷം വന്നെ. മോനെ, അള്ളാന്റെ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടും, വിവാഹം കഴിച്ചാ സന്തോഷം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ല, ഈമാൻ തരുമാറാകട്ടെ. വിവാഹം കഴിച്ചാ എന്ത് കിട്ടും? നിങ്ങളുടെ നാവ് കൊണ്ട് പറ എന്ത് കിട്ടും? പറ, ഞാൻ പറഞ്ഞില്ല, അള്ളാ പറഞ്ഞ. എന്ത് കിട്ടും? സന്തോഷം, സമാധാനം കിട്ടുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്കൊണ്ടോ സാധനം? ഉസ്താദെ, എന്നാണോ ഞാൻ പെണ്ണ് കെട്ടിയത്, അന്നത്തോടുകൂടി എന്റെ സമാധാനം പോയി. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ഖുർആൻ പറഞ്ഞത് ശരിയാ, പക്ഷെ തെറ്റുപറ്റിയത് ആർക്കാ? നിനക്ക്. നീ കെട്ടുന്നതിന് മുമ്പേ വാഴ്ന്നു പറയാൻ തുടങ്ങിയില്ലേ, പിന്നെ എങ്ങനെ സന്തോഷം കിട്ടും? നീ കെട്ടുന്നതിന് മുമ്പേ നിന്റെ അടിവസ്ത്രത്തിന്റെ അളവ് ചോദിച്ച നിന്റെ പെണ്ണ് പറഞ്ഞുതരും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓള് പറഞ്ഞുതരും, നീ അതുവരെ വാഴ്ന്നു പറഞ്ഞില്ലേ, പിന്നെ നീ കെട്ടിയിട്ട് എന്താ? നേരെ ബെഡ്റൂമിൽ കയറിയാ മതി. അതുകൊണ്ട് എടാ ചെറുപ്പക്കാരെ, ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ ഒരു അല്ലാനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയ അവളെ ഫോൺ വിളിക്കാൻ കിട്ടൂല, കറങ്ങാൻ കിട്ടൂല, നിക്കാഹ് കഴിക്കുന്നത് വരെ ഒന്നും ഉണ്ടാകില്ല. കഴിച്ചാൽ തന്നെ അന്നെ പറ്റൂ. നിക്കാഹ് കഴിയുന്നതിന്റെ അന്നത്തെ രാത്രി അവളെ കാണാൻ തന്നെ കിട്ടണേ. ഞങ്ങൾ അതാലോചിക്കെ, എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു, രാത്രി മണിയറയ്ക്കകത്ത് നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ കറക്കമെല്ലാം കഴിഞ്ഞ് അവസാനം കയറി ചെല്ലുമ്പോ അവള് ചോദിക്കും, ഇക്കാ കറക്കൊക്കെ തീർന്നോ? ഇക്കാടെ ആഘോഷമൊക്കെ തീർന്നോ? തീർന്നു മോളെ, എന്നാ പോയി ഒതുവെടുത്തിട്ട് വാ. സാലികത്തായ ഒരു പെണ്ണാണെങ്കിൽ ഓള് പറയും, ഇക്ക പോയി ഒതുവെടുത്തിട്ട് വാ. അങ്ങനെ പോയി ഒതുവ് എടുത്തിട്ട് വാ, അങ്ങനെ പോയിട്ട് വരി. അങ്ങനെ പോയി ഒതുവ് എടുത്തിട്ട് അടുത്ത് വരുമ്പോ അവള് ചോദിക്കുക, അല്ലാഹു എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അല്ല നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങളെ പോലെ ഒരു നല്ല ഭർത്താവിനെ അല്ല എനിക്ക് തന്നില്ലേ? അതിന് നന്ദി കാണിക്കണം.
അതിന് നന്ദി രേഖപ്പെടുത്തണം, നന്ദി രേഖപ്പെടുത്തണം. എന്നാ കയറി രണ്ടറക്കാഴത്ത് നിസ്കരിക്ക്, ശുക്രിന്റെ നിസ്കാരം. അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തി രണ്ടറക്കാഴത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ പെണ്ണു പുറകിരുന്നിട്ട് ചോദിക്ക, ഇക്ക ജീവിതത്തിൽ ഒരുപാട് പാപ ഇക്ക ചെയ്തിട്ടില്ലേ? ഞാനും ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തത് മുഴുവനും ഇന്ന് മുതൽ നമ്മൾ പുതിയ ജീവിതം തുടങ്ങുകയാ, ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്യേ. ഞാൻ ആമീൻ പറയാം. ഭർത്താവ് നല്ല പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയും, ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്യ്. ഇക്ക മണിയർ രഹസ്യം പഴയ രഹസ്യം ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്നിട്ട് തൗബ ചെയ്യണം. ഞാൻ ആമീൻ പറയും. ദുആ ചെയ്യുമ്പോ എന്റെ പാപം കൂടെ അള്ളാഹു പൊറുക്കാൻ ദുആ ചെയ്യ്. അങ്ങനെ പുതിയ പ്രളയ മണിയറയ്ക്കൊക്കെ തിരുത്തി ദുആ ചെയ്യിപ്പിക്കും, തൗബ ചെയ്യിപ്പിക്കും. തൗബ ചെയ്ത് കഴിഞ്ഞു, രണ്ടുപേരും ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഭർത്താവിനോട് ഭാര്യ പറയും, ഇക്ക എഴുന്നേറ്റിട്ട് എന്റെ തലയുടെ മുകളിൽ കൈവച്ചിട്ട് ആ ദുആ അങ്ങ് ചെയ്തേ. മുത്തുനബി ഒരു ദുആ പഠിപ്പിച്ചു വന്നിട്ടുണ്ടല്ലോ, അതെന്റെ തലയുടെ മുകളിൽ വെച്ചിട്ട് ചെയ്. ഓൻ കണ്ണും തള്ളിയിരിക്കെ ഏത് ദുആ എടാ, ഏത്? ഇവള് പറയണ ഈ ദുആ ഏതാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വാപ്പമാരും നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കുന്ന ഉപ്പ, നീ ചിന്തിക്കണം. പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത അള്ള നിനക്ക് സ്വർഗം തരും. ആർക്ക്? നീ കെട്ടിച്ചു കൊടുക്കും. പള്ളിയിലെ തങ്ങന്മാരും ഉസ്താദന്മാരും കയ്യിൽ പിടിച്ചിട്ട് പറയും, പറയുമ്പോ കടന്നിട്ട് നാക്കിവന് പറയാൻ പോലും അറിയാത്തവനാ നീ നിന്റെ മോനെ കെട്ടിച്ചു കൊടുക്കണേ. എടാ നിങ്ങൾ ചിന്തിക്ക്, കോമഡി ഏറ്റവും വലിയ കോമഡി, തമാശ നമുക്ക് ചിരി വരും ഉസ്താദന്മാർക്കൊക്കെ. ഓരോ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദ് പറയും, ഓൻ കിടന്നിട്ട് എന്തോ മുട്ട പുഴുങ്ങിയ മുട്ട വായിലിട്ടിട്ട് പ്രയാസപ്പെടാ, ചൂട് മുട്ട തിന്നിട്ട്. അതുപോലും പറയാൻ അറിയാത്തവനാ നീ മോനെ കെട്ടിച്ചു കൊടുക്കണേ. ഓ എന്റെ പറവയെ പോലുള്ള കുറച്ച് മുടിയും കീറി പറഞ്ഞ ഒരു പാൻറും, എന്താ ചങ്ങാതി ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ടേ? എന്റെ പ്രിയമുള്ള കുറെ എണ്ണം എന്റെ ചെറുപ്പക്കാര്, നിങ്ങൾ ഇപ്പൊ ഒരു പുതിയ ഫാഷന, കല്യാണ പയ്യന്റെ കൂടെ ഒരു വിഭാഗം ഉണ്ടാകും ഒരേ സെയിം. ഈ ഉടുപ്പ് എവിടെ പോയി വാങ്ങണടാ മക്കളെ? എല്ലാത്തിനും ഒരേ ഉടുപ്പ്, ഒരേ ചുരിദാറ്, ഒരേ സാരി ഉടുത്തോ. പള്ളിപ്പറമ്പിൽ പോകുമ്പോഴും ഒരുമിച്ച് പൊക്കോണം, നരകത്തിൽ ഒരുമിച്ചായിരിക്കും. അല്ലാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. പുതിയ പെണ്ണ് പറയാ, ഇക്ക നിങ്ങൾ എന്റെ തലയെ കൈവച്ചിട്ട് ദുആ ചെയ്. എനിക്കറിയില്ല മോളെ, ഞാൻ പറഞ്ഞുതരാ, ഞാൻ പഠിപ്പിച്ച രംഗത്തിനെ പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം. എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്. ഭർത്താവിന് ഭാര്യ പറഞ്ഞു കൊടുക്കും, ഓൻ ആ ദുആ വലത് കൈ തലയിൽ വെച്ചിട്ട് പറയും. അത് ആദ്യ രാത്രി മാത്രമേ പറ്റൂ, എല്ലാ ദിവസവും പറ്റില്ല. അത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി പറയേണ്ടതാ. തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്തു, എന്നിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറുമ്പോ ഓള് പറയിക്ക, ചില കാര്യങ്ങളും അദബും മര്യാദകളൊക്കെ ഉണ്ട് കേട്ടാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ കഴുകണം, ബിസ്മി പറയണം, കഴിക്കുമ്പോ മര്യാദയുണ്ട്. അതുകൊണ്ട് ഇക്ക പഠിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കും. രണ്ടുപേരും കൂടെ കുടുംബജീവിതം തുടങ്ങി. രണ്ടുപേരും കിടന്നുറങ്ങി. വെളുപ്പാങ്കാലത്ത് പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു, അസ്സലാത്തു ഖൈറും മിനന്നവ്. ആ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഓൾ എഴുന്നേക്കും. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ച പെണ്ണ, അവള് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയിൽ നിന്ന് 4 മണിക്ക് എഴുന്നേറ്റ് ഓള് പോയി കുളിച്ചൊരുങ്ങിയിട്ട് ഇക്കാടടുത്ത് വന്നിട്ട് കാലി തോണ്ട, എഴുന്നേക്ക് സുബൈക്ക് ബാങ്ക് വിളിക്കാറായി. ഓം പറയും, മോളെ ഇന്നിപ്പോ വല്ലാത്ത ദിവസമല്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ ദിവസമല്ലേ, വലിയ ക്ഷീണമാ, ഞാൻ ഉറങ്ങട്ടെ, ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല, എഴുന്നേക്ക് എഴുന്നേക്ക്. ഇക്ക ഇന്നലെ വരെ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ ഇല്ലേ എനിക്കറിയില്ല, പക്ഷെ ഇന്ന് മുതൽ നിസ്കരിച്ചേ പറ്റൂ. കാലി പിടിച്ചിട്ട് ഭർത്താവിനെ പൊക്കും, കൊണ്ട് കുളിപ്പരെ വിടും, കുളിപ്പിക്കും, പല്ല് തേപ്പിക്കും, ഒലുവെടുപ്പിക്കും, കൊണ്ടുവന്നിട്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അവള് പറയും, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ജമാഅത്തായി നിസ്കരിക്കാം. ഭർത്താവിന് ഭാര്യയ്ക്ക് ജമാഅത്ത് നിൽക്കാമല്ലോ. മണിയറയും മുന്നോട്ട് കയറി നിന്നിട്ട് സുബഹി നിസ്കരിക്കും ഞാൻ പുറകിൽ. അവൾ ആ ഭാര്യ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഈനാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ നിസ്കരിക്കുന്നവനെ കൂടെ കൂടെ കിടന്ന് നിസ്കരിക്കാത്തവനാക്കുന്ന കാലം അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, നിങ്ങളും കൂടിക്കോ. എന്തിന്? പള്ളിപ്പറമ്പിലും മണിയറ ഒരുക്കാൻ. നിസ്കരിച്ചു സഹോദര. പൂച്ചക്കാടുള്ള പെണ്ണെ, പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള ഉമ്മ ഫാത്തിമ ബീബി കടന്നുറങ്ങിയത് എവിടെന്നറിയോ? ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല, ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല, അലിയാര് തങ്ങൾക്ക് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. അലിയാര് റളിയല്ലാഹു തആല അൻഹുവിന് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഇതങ്ങട്ട് വിരിക്കും. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ അതിന്റെ മുകളിൽ കയറി കിടക്കും. ആടിന്റെ തോലിന്റെ വലിപ്പം നീ ചിന്തിച്ചാ മതി, എത്ര വലിയ ആടാണെങ്കിലും എത്രയുണ്ട്.
ഈ ആടിന്റെ തോലെടുത്തിട്ട് വിരിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ അതിനകത്ത് കടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ ഈ ആടിന്റെ തോല് കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിന്റെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കും അതിനകത്ത്. രാത്രി കിടക്കാൻ വിരിക്കുന്നത് ഈ ആടിന്റെ തോല്, പകല് തന്റെ വീട്ടിലെ കുതിരയ്ക്ക് തീറ്റി കൊടുക്കണത് ഇതിന്റെ മുകളിൽ. രാവിലെ മൊത്തം ജോലി അതാ, കൊണ്ടുപോയി വിരിച്ചിട്ട് അതിനകത്താ തീറ്റി ഇട്ട് കൊടുക്കണത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ചിന്തിക്ക്, ഇതിനാ മോളെ ജീവിതം. ഇതിനാ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ ഒരു ദിവസം വീട്ടിൽ പോയി. കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീവി ഓടി വന്നു, കരഞ്ഞോണ്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയ, എന്തേ മോളെ കരയണേ, എന്തേ ഫാത്തിമ കരയണേ, ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ. കെട്ടിച്ചു വിട്ട പൊന്നുമോള് വാപ്പാനോട് കരഞ്ഞുകൊണ്ട് പറയാ, ഉപ്പാ ഏതുപ്പാ കരളിന്റെ കഷ്ടത്വന്ന് മുത്തുനബി പറഞ്ഞ പൊന്നുമോള് പറയാ, ഉപ്പാ വല്ലതും തിന്നിട്ട് 3 ദിവസമായി വാപ്പ. വാപ്പാടെ മോള് പട്ടിണിയ, പരാതി പറഞ്ഞപ്പോ മുത്തുനബി ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ഞാൻ വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി മോളെ, വലിയ അബീക്ക് അറുമ്പവും ഉപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്താ പടച്ചൊരു ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ, അല്ലാഹ് എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ക്ഷമിക്കും മോളെ, അള്ളാഹു നിനക്കൊരു സന്തോഷം തരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള്, കാരണം ഷീബു അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് വാപ്പായുമ്മായും പച്ചില തിന്നിട്ട് സ്നേഹിക്കുന്നത് കണ്ടു വളർന്ന മോള, പച്ചില പറിച്ച് കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ, അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് പട്ടിണിയാണ്, കടിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്, അല്ലാഹുവേ അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. എന്നാലും പരസ്പരം അവര് തമ്മിൽ തല്ലാറില്ല, അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസവുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അലിയാര് തങ്ങളെ പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്തെങ്കിലും ജോലി തേടിയിട്ട് നടക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു തആല പറയുന്നു, ഒരിക്കലും മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നിട്ടു, അതാ പടച്ചവനെ മൺകട്ടയുണ്ടാക്കുന്നവരുടെ കൂടെ ജോലി ചെയ്തിട്ട് അലിയാര് തങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ, അവര് രണ്ടുപേരും കൊല്ലങ്ങളോളം ജീവിച്ചു. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള്, ഓരോ വയസ്സിന്റെ വ്യത്യാസമാണ്. പടച്ചവനെ അങ്ങനെ 4 പേരും വല്ലാത്ത പ്രയാസത്തിലായി. ഒരു ദിവസം അല്ലാഹുവേ അലിയാര് തങ്ങളുണ്ടല്ലോ, അലിയാര് തങ്ങളുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് അലിയാര് തങ്ങളെ പറയുന്നു, ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, നമുക്ക് താമസം മാറണ്ടേ. അലിയാര് തങ്ങള് ഫാത്തിമയോട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, അലിയേ എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്, ഒന്ന് വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തേ കാരണമെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, കല്യാണം കടിച്ചൊരു വീടിന്റെ അകത്തേക്ക് കടന്നു തെല്ലുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. നിങ്ങളുടെ ഉപ്പായിക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ, കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് വയ്യ, എല്ലാവർക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ. തന്റെ ഭർത്താവിനെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് മറ്റു വീട് പണിയുന്ന പെണ്ണ് ഒരു വീട് മുഴുവനും തകർക്കുന്ന, ഉമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട് എങ്കിൽ അല്ലാഹുവേ അതാ കുടുംബ വീട്ടിലാണ് ഫാത്തിമ കടിഞ്ഞത്. വർഷങ്ങളോളം
അവിടെ കിടന്നു. അല്ലാഹുവേ ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടെ കിടന്നു. ഒരു ദിവസം അലിയാരി തങ്ങള് പറഞ്ഞു, ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ. അലിയാരി തങ്ങളിത് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്, ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തിനെന്നറിയോ മാറണമെന്ന് ആഗ്രഹമുള്ളത്? എന്തിനെന്നറിയോ? അലിയാരി തങ്ങള് നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട്, നമ്മുടെ പട്ടിണി കിടക്കുന്നത് അവര് കണ്ടാ അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടെ പറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. രണ്ടുപേരും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടാല് റസൂലുള്ളാന്റെ പൊന്നുമോള് പട്ടിണിയാണല്ലോ, ഹസനും ഹുസൈനും പട്ടിണിയാണല്ലോ, അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല, അവരുടെ മനസ്സിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് നമുക്കിവിടെ നിന്ന് മാറാം. പട്ടിണിയാണെങ്കിലും ആരും കാണില്ലല്ലോ, പക്ഷേ നിങ്ങളുടെ കയ്യില് പൈസ ഇല്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അലിയാര് തങ്ങള് പറയുന്നു, ഫാത്തിമ അലിയാര് തങ്ങള് പറയുന്നു, ഫാത്തിമ നീ നാളെ ഉപ്പാടെ മുന്നിൽ പോകണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, ആ സ്വഹാബിക്ക് രണ്ട് വീടുണ്ട്, ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചാ സഹാബി കൊടുക്കും, അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് പോയിട്ട് ഇത് പറയണമെന്ന് അലിയാറുകളവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഗ ഫാത്തിമ ബീവി പിറ്റേ ദിവസം വാപ്പാടെ മുന്നിൽ ചെന്നു. വാപ്പായിക്ക് വല്ലാത്ത സന്തോഷമായി, ഫാത്തിമാനെ കണ്ടതും വല്ലാത്ത സന്തോഷമായി. തന്റെ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. എന്റെ ഫാത്തിമ വന്നത് അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ എനിക്കിപ്പ രണ്ടു മക്കളായി, വാപ്പാ ഹസനും ഹുസൈനും രണ്ടു മക്കളാണ്, ഞങ്ങൾക്ക് കേറിക്കടക്കാൻ ഒരു വീടില്ല, എന്റെ ഭർത്താവിന് വീട് വാങ്ങാ പൈസയില്ല, ഒരു വാടക വീട് പോലും എടുക്കാ പൈസയില്ല, ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ, അതുകൊണ്ട് വാപ്പാ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി വല്ലാത്ത ഇഷ്ടമാണല്ലോ ഉപ്പാ, ഉപ്പാനെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. ആ സ്വഹാബിക്ക് രണ്ട് വീടുണ്ട്, ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ചാ ഒരു വീട് തരുമല്ലോ വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളവിടുന്ന് പറയുമ്പോ റസൂലുള്ളയുടെ കണ്ണ് നിറയുകയാണ്, മുത്തിനബി കരയുകയാണ്, പ്രവാചകന്റെ താടി രോമത്തിലൂടെ കണ്ണ് നീര് ഒഴുകുകയാണ്. റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ എന്നെ വല്ലാത്ത ഇഷ്ടവാ, ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തിമ, പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. ഫാത്തിമ ബീബിയോട് പറയുകയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. വാപ്പായിക്ക് ലജ്ജയാ മോളെ. ആ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോക്കൊരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ, എനിക്ക് ലജ്ജയാ മോളെ. മുത്തിനബി എവിടെ നിന്ന് പറയുമ്പോ ഫാത്തിമ പറയുന്നു, വേണ്ട വാപ്പാ, എനിക്ക് വേണ്ട വാപ്പാ, എന്റെ ഉപ്പ കരയരുത്, വീടില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണിയാണെങ്കിലും ഞാൻ എവിടെ കിടന്നോളാ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകൾ എവിടെ നിന്ന് മുത്തിനബിയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ഇറങ്ങി ഓടുകയാ, ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഇതെല്ലാം ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു സ്വഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബി ഓടുകയാ,
െന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് ഓടി ചെന്നിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അവിടെ നിന്ന് പറയുമ്പോ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാ. മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടി വന്നിട്ട് വീടിന്റെ താക്കോല് കൊണ്ട് വന്ന് കൊടുത്തിട്ട് പറയുന്നു, നബിയേ ഏത് വീട് വേണമെങ്കിലും എടുത്തോ, നബിയേ എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ, ഫാത്തിമയ്ക്ക് കൊടുക്കാൻ തയ്യാറാ. ആ സ്വഹാബിയതാ വീടിന്റെ താക്കോല് കൊണ്ട് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഓടുകയാണ്. പൊട്ടിക്കരന്ന് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തേടി അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഇതാ മോളെ വീട്, ഇതാ മോളെ വീട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് വീടിന്റെ ചാവി കൊണ്ടുപോയി കൊടുക്കുകയാ. പെങ്ങളെ പഠിക്ക്, ഭർത്താവിന്റെ മനഭർത്താവിന്റെ ജോലി എന്താണ്? ആ മനുഷ്യൻ നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തരാൻ കഴിയുമോ? ഇല്ല, എല്ലാം നീ പഠിക്കണം മോള്. അല്ലാതെ ഒരു വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുകയാണ്, എന്നിട്ട് വീട് വെക്കാൻ പ്രേരിപ്പിക്കുകയാണ്, ഇല്ലെന്ന് പറഞ്ഞാൽ ലോൺ എടുപ്പിക്കുകയാ, പലിശക്കെടുത്തിട്ട് തന്നെ സ്വന്തം വീട് വെക്കാൻ പരിശ്രമിക്കുന്ന പെണ്ണ്. ഈ ഫാത്തിമാനെ കണ്ടുപഠിക്ക്, ഈ ഫാത്തിമ ബീബിയുടെ ജീവിതം കണ്ടുപഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വീടിന്റെ താക്കോല് കൊടുത്തു. ആ വീടിന്റെ അകത്താണെങ്കിൽ സുബ്ഹാനല്ലാഹ്, വീടല്ലാതെ മറ്റൊരു വസ്തുവില്ല. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളും ഹസനും ഹുസൈനും കൂടെ പുതിയ വീടിന്റെ അകത്തേക്ക് താമസം കയറുകയാണ്. മുത്തുനബി വാങ്ങിക്കൊടുത്തത് എന്തെന്നറിയോ? കടക്കാനൊരു കട്ടില്, വിരിക്കാനൊരു വിരിപ്പ്, ചില പാത്രങ്ങള്, പടച്ചവനെ ഒരു ആട്ടുകല്ല്, അങ്ങനെ കയ്യിലെണ്ണാവുന്ന ആറോ ഏഴോ സാധനങ്ങളാണ് മുത്തുനബി വാങ്ങിക്കൊടുത്തത്. പടച്ചവരെ ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ രണ്ടുപേരും അവിടെയാണ് ജീവിച്ചത്, രണ്ടുപേരും അവിടെയാണ് വർഷങ്ങളോളം ജീവിച്ചത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ആ വീടിന്റെ അകത്ത് കിടന്ന് പട്ടിണി കിടന്നിട്ട് വല്ലാത്ത ജോലിയാണ്. ഒരിക്കലല്ല ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് തങ്ങളെ കുറ്റപ്പെടുത്തിയില്ല, അലിയാര് തങ്ങളോട് കുറ്റം പറഞ്ഞില്ല, അലിയാര് തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചില്ല. എല്ലാ ഫാത്തിമയ്ക്കറിയോ എത്ര കഷ്ടപ്പാടാണെങ്കിലും പറയില്ല. ഒരു ദിവസം അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ കയ്യിൽ പിടിക്കുമ്പോ അലിയാര് തങ്ങളുടെ കൈ ഇങ്ങനെ രക്തം വറ്റുകയാണ്. ഫാത്തിമ ബീവിയുടെ കയ്യില് സ്നേഹത്തോടെ പിടിച്ചപ്പോ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറയുന്നുണ്ട്, അലിയാര് തങ്ങളുടെ കയ്യില് നനയുന്നുണ്ട്. അലിയാര് തങ്ങളുടെ കയ്യില് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കയ്യില് രക്തം പറ്റിയിരിക്കുകയാണ്. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചു നോക്കി, റബ്ബേ രണ്ട് കൈയും പൊട്ടിയിട്ട് ഇങ്ങനെ രക്തം ഒലിച്ചു കൊണ്ടിരിക്കുകയാ. എന്തേ ഫാത്തിമ പറയാത്തത്? നിനക്ക് വയ്യാഞ്ഞിട്ട് എന്തേ പറയാത്തത്? ഫാത്തിമ ബീവി പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് പറയാത്തതാ. പെണ്ണേ അങ്ങനെയാകണം മോള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, ത്യാഗം സഹിക്കാൻ, കഷ്ടപ്പാട് സഹിക്കാൻ നീ ഖദീജയെ പോലെയാക്, നീ ഖദീജയെ പോലെയാക്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ നിനക്ക് എല തിന്നാൻ അറിയില്ല, പട്ടിണി കിടക്കാൻ അറിയില്ല, മക്കളെയും കൊണ്ട്
നിന്റെ വീട്ടിൽ പോകാ പറഞ്ഞപ്പോ ഫദാ ഖദീജ ബിബി റളിയല്ലാഹു തആലാർക പറഞ്ഞു, ഇല്ല നബിയേ, പട്ടിണി കിടന്നു മരിച്ചാലും നമുക്ക് ഒരുമിച്ചു മരിക്കാം, ഞാൻ പോകില്ല നബിയേ. അങ്ങനെയാകണം പെണ്ണ് ജീവിതം എന്താണെന്ന് പഠിക്കണം പെണ്ണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർകയുടെ ചരിത്രം വായിച്ചാല് ഫാത്തിമ ബിബിയുടെ ചരിത്രം വായിച്ചാൽ നിനക്ക് ജീവിക്കാൻ പഠിക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.